ബാങ്കിൽ ക്യൂ നിന്നവർക്ക് പെറ്റിയടിക്കുന്ന പോലീസ് നടപടിയെ ചോദ്യം ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ ചടയമംഗലം സ്വദേശിനി ഗൗരി എന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ഗൗരി പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് കർമ്മ ന്യൂസിൽ പ്രതികരിക്കുന്നു. ജാമ്യമില്ലാ കേസ് എന്തെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കൊലക്കുറ്റവും ചെയ്തിട്ടില്ല. പോലീസിന്റെ നടപടികൾ ചൂണ്ടിക്കാട്ടി യുവജനക്ഷേമ കമ്മീഷൻ ചെയർമാൻ ചിന്താ ജെറോമിന് പരാതി അയച്ചു എങ്കിലും ഫലമുണ്ടായിട്ടില്ല. പോലീസുകാർ ജാമ്യമില്ലാ വകുപ്പും എപ്പിഡമിക് വകുപ്പുകളും ചുമത്തി കേസെടുത്ത ഗൗരി ഇപ്പോൾ കർമ്മ ന്യൂസ് പ്രേക്ഷകർക്കൊപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞ സാറ് എനിക്ക് പെറ്റി തന്നത് എന്തിനാണ് എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അതിനാണ് സാർ ഈ വേർഡ് ഉപയോഗിച്ച് എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒരു പെണ്ണായതുകൊണ്ട് എനിക്ക് നിന്നെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, ആണായിരുന്നെങ്കിൽ ഞാൻ പിടിച്ച് തള്ളിയേനെ, അങ്ങനെയൊക്കെ സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് എന്തോ ആരൊക്കെ വീഡിയോ എടുത്തു ഇത് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അവർ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി ഞാൻ എനിക്കെന്തോ ജാമ്യമില്ല കേസ് അങ്ങനെയൊക്കെ അവർ പറഞ്ഞിരുന്നേന്ന്. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ പിന്നെ അറിഞ്ഞത് കേസൊന്നും ഫയൽ ചെയ്തിട്ടില്ല, എന്തോ ഒരു പെറ്റി കേസ്, അത് 3 മാസം കണ്ട കൂടുമ്പോൾ അടച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, എല്ലാം സോൾവ്. അതിന് മുന്നേ ഞാൻ ചിന്താ ജെറാമിന് മാഡത്തിനൊരു ഇത് എഴുതി കൊടുത്തായിരുന്നു, പരാതി എഴുതി കൊടുത്തായിരുന്നു യുവജന കമ്മീഷനിൽ. പിന്നെ ഞാൻ പറഞ്ഞു എങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല, ഓക്കെ പെറ്റി മാത്രമല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഇന്ന് രാവിലെ ന്യൂസിൽ പത്രത്തിലൊക്കെ കിടക്കുന്നു എന്തോ ജാമ്യമില്ല കേസാണ് അങ്ങനെ കിടക്കുന്നു. എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. അവർ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതുവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കറക്റ്റ് എനിക്കൊന്നും അറിയാൻ വയ്യ. എന്തായാലും ജാമ്യമില്ലാത്ത ആരെയും ഞാൻ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ജാമ്യമില്ലാത്ത കേസ് അതെന്തെന്ന് പോലും എനിക്കറിയത്തില്ല. പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്. ഗൗരിക്കെതിരെ അനേകം കഠിനമായ വകുപ്പുകളാണ് ലോക്കൽ പോലീസ് ചുമത്തി FIR ഇട്ടത്. ഏത് സമയത്തും അറസ്റ്റും ചോദ്യം ചെയ്യലും ഉണ്ടാകാം. പോലീസിനെ ചോദ്യം ചെയ്ത പെൺകുട്ടിയെ ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്ത് പകരം വീട്ടുക, എന്നിട്ട് ജയിലിൽ അടയ്ക്കുക എന്ന പ്രതികാര തന്ത്രമാണ് പോലീസ് പുറത്തെടുത്ത ആയുധമെന്നും വിമർശനമുയരുന്നു. ഗൗരിക്കെതിരെ ചുമത്തിയ വകുപ്പുകളും കുറ്റകൃത്യങ്ങളും വ്യക്തമാക്കി ചടയമംഗലം പോലീസ് ഇൻസ്പെക്ടർ നമ്മോടൊപ്പം ചേരുന്നു. അവിടെ ഇന്നലെ ആൾക്കാരെ സാമൂഹ്യ വില പാലിക്കാതെ തടിച്ചു കൂടിയിട്ടുണ്ട് എന്ന് ഒരു സ്റ്റേഷനിലേക്ക് ഫോൺ വന്ന പ്രകാരമാണ് പോലീസ് അവിടെ ചെല്ലുന്നത്. അവിടെ സാമൂഹ്യ വില പാലിക്കാതെ തിങ്ങി തിരക്കി നിന്നവർക്കെല്ലാം നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നലെ പറയുന്നത് പോലെ പെറ്റി കൊടുത്തതല്ല, എല്ലാവർക്കും ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വാണിംഗിന് പകരമുള്ള നോട്ടീസാണ് ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് നോട്ടീസ് കൊടുത്തപ്പോൾ ഈ കുട്ടി ആവശ്യപ്പെടുന്നത് ഈ കുട്ടിക്ക് നോട്ടീസ് കൊടുക്കാൻ ചെന്ന SI ഈ കുട്ടിയും തമ്മിൽ ഇപ്പോൾ സാമൂഹികാരമില്ല. ഇപ്പോൾ സാമൂഹികാരം ഇല്ലാത്തതിന് എനിക്ക് നോട്ടീസ് തരുന്നു, എനിക്ക് ഫൈൻ തരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാറിനും സാമൂഹികാരം ഇല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് സാറിന് ഫൈൻ ഇല്ലാത്തത്? ഇത് ന്യായമല്ല. ഒരു പെറ്റി പോരാ, രണ്ട് പേർക്കും പെറ്റി വേണം, സാറിനും പെറ്റി വേണം. ഇതാണ് കുട്ടിയുടെ ആവശ്യം. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് കുട്ടിയെ, ഞാൻ കോവിഡ് പ്രോട്ടോകോൾ എൻഫോഴ്സ്മെൻറ്റിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, ഞാൻ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ നടപ്പിലാക്കാൻ വന്ന ഉദ്യോഗസ്ഥനായി എനിക്കും കൂടെ പെറ്റി വേണമെന്ന് പറയുന്നത് അത് ന്യായമായ ഒരു കാര്യമല്ല, അത് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യവുമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ കുട്ടി വാശി പിടിച്ച് നിൽക്കുകയാണ്, SIക്കും പെറ്റി കൊടുത്തേ പറ്റൂ എന്നുള്ള വാശിയാണ്. ഇതാണ് ഇന്നലെ സംഭവിച്ച കാര്യം. അതിൻ്റെ എന്തായാലും ഈ കുട്ടിയുടെ ഈ പ്രവൃത്തി മൂലം നമുക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് നോട്ടീസ് സെർവ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതാണ് ഡ്യൂട്ടി, ഫർദർ ഡ്യൂട്ടി അവിടെ തടസ്സപ്പെട്ടിട്ടുള്ളത്. പോലീസിനെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും പൊതുസ്ഥലത്ത് പോലീസിനോട് തട്ടിക്കയറിയതിനും ബഹുമാനിച്ചതിനും എപ്പിഡമിക് ആക്ട് പ്രകാരം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനെ തടഞ്ഞതിനും എന്നാൽ SI പറയുന്നത് പോലെ പോലീസിന്റെ ഡ്യൂട്ടി ഗൗരി തടഞ്ഞതായി വീഡിയോയിൽ കാണാനാകുന്നില്ല. പോലീസിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരി എന്ന 18-കാരി FIRമായി ഹൈക്കോടതിയിൽ എത്തിയാൽ പോലീസ് തന്നെ ഈ കേസിൽ പ്രതിക്കൂട്ടിലാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജനരോഷം ഈ കേസിൽ പോലീസിനെതിരാണ്. പോലീസിനെ വിമർശിച്ചാൽ ജയിൽ എന്ന അടിയന്തരാവസ്ഥ ഭീകരതയും പട്ടാള ഭരണ രാജ്യം പോലെയുമാണ് ഈ കേസിൽ സംഭവിച്ചത് എന്നും പറയുന്നു. ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം നടപടികൾ പാടില്ലെന്നും പോലീസ് ജനങ്ങളുടെ സേവകർ മാത്രമാണെന്നും ആ സ്ഥാനത്ത് പോലീസിനെ നിർത്തണമെന്നും ആവശ്യം ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.